वेलकम बैक टू माय चैनल नीलांबरी डिजाइन। नीलांबरी डिजाइन डे हैंड एम्ब्रॉयडरी ट्यूटोरियल इन्दे सेकंड पार्ट आना अदले के लाओर का स्वागत। वो इन्द कार्ड क्या बोलने द बैक स्टिच आना ये रनिंग स्टिच हम डिजाइन ओके लाओर ने चाहिए तो आनो इन्द विश्वसनीय कितनो वो बैक स्टिच अंगने आने चाहिए इन्द कार्ड क्या वो ये बड़े स्टार्ट डिजाइन तो कुछ मे लाइनस वरच ऑलरेडी वच इन स्टार्टिंग एवडा अब इवेदन इवेदन कुति इन इवे बैक अदान बैक स्टिच बैक अवे या अब आद्यम कुति इवे अवे बैक चुदायण അടുത്തത് ഇതിന്റെ ഡിസൈൻ ആണ് കാണിക്കാൻ പോകുന്നത്। നിങ്ങൾ ഇത് തച്ചിട്ട് അതിന്റെ ഡിസൈൻ കൂടി ട്രൈ ചെയ്ത് നോക്കണം। ഞാൻ ഓൾറെഡി ഈ ഡിസൈൻ തച്ചു കഴിഞ്ഞു। ഇതിൽ ഇനി ഒരു ഫ്ലവറും ഒരു ലീഫും തയ്ക്കാനുണ്ട്। ഇവിടെ നിന്ന് സ്റ്റെമ്മും വരുന്നുണ്ട്। അപ്പോൾ അത് എങ്ങനെയാണ് ഈ ലീഫിന്റെ സൈഡിൽ സ്റ്റെം വരുമ്പോഴും ഇവിടെ ഒരു സ്റ്റെമ്മിന്റെ മുകളിൽ ഒരു സ്റ്റെം വരുമ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തച്ചു കാണിക്കുന്നത്। ഫ്ലവർ ആണ് ആദ്യം തയ്ക്കുന്നത്। തയ്ക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ എടുക്കണം। വലുതായി പോയിട്ടുണ്ടെങ്കിൽ ഈ വളഞ്ഞ പോർഷൻ ഒക്കെ എത്തുമ്പോൾ മാറിപ്പോകും। വളഞ്ഞു വരില്ല। ഞാൻ ഇപ്പോ നൂല് 12 ഇഴകളാണ് എടുത്തിരിക്കുന്നത്।
അതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു വരുന്നത് കുഞ്ഞു സ്റ്റെം ചെയ്യുമ്പോഴാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഇഴ എടുത്താൽ മതി ഇവിടെ നേരത്തെ ഇരുന്ന ലീഫിന്റെ പോർഷൻ ഇവിടെ ഫിൽ ആയി ഇനി ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം ഇതുപോലെ ബാക്കി പെറ്റലും കൂടി തച്ചു പോകാം എപ്പോഴും എനിക്ക് ഇങ്ങനെ കുഞ്ഞായിട്ട് എടുക്കുമ്പോഴാണ് ഭംഗി തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരുപാട് വലുതായാൽ ഈ റൗണ്ട് പോർഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ വരില്ല ഇനി സ്റ്റെം തച്ചു തുടങ്ങുകയാണ് സ്റ്റെം തയ്ക്കാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ ഭാഗത്തൊക്കെ ഇത്തിരി നീളം കൂടിയാലും കുഴപ്പമില്ല അതായത് ഇവിടെ സ്റ്റെമ്മിൻ്റെ താഴ്വശം ആയതുകൊണ്ട് കുഴപ്പമില്ല
കുഴപ്പമില്ല ഇവിടെ വരുമ്പോൾ ഈ പോഷൻ വരുമ്പോൾ ഇവിടെ സ്റ്റെം തച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ തച്ചാ മതി അപ്പോൾ ഇവിടെ താഴ്ത്തണം ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ മുകളിൽ തയ്ക്കരുത് അടുത്തത് ഇവിടെ അടുത്തത് ഇവിടെ ലീഫിനെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തച്ച് തുടങ്ങണം ബാക്കി ഇവിടെയൊക്കെ ഇതുപോലെ അങ്ങ് തച്ചു പോയാൽ മതി ഈ കോർണർ എത്തുമ്പോൾ ഇവിടെ നിന്ന് താഴ്ത്തണം ഇവിടെ താഴ്ത്തിയിട്ട് ഇങ്ങനെ എടുക്കണം
അപ്പോൾ ലീഫ് എല്ലാം തച്ചു കഴിഞ്ഞു ഇനി ഇതിന്റെ സെന്ററിൽ ബുള്ളിയൻ നോട്ട് അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക ബിഗിനേഴ്സ് ആണെങ്കിൽ റണ്ണിംഗ് സ്റ്റിച്ച് ഇങ്ങനെ റൗണ്ട് റൗണ്ടിന് ചെയ്താൽ മതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം 12 ഇഴയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെയ്യാനായിട്ട് റണ്ണിംഗ് സ്റ്റിച്ച് ആണ് ഈ സ്റ്റിച്ചും ഡ്രസ്സിലൊക്കെ ഈ ഡിസൈൻ ചെയ്താലും വളരെ നന്നായിരിക്കും ഇപ്പോ ഡിസൈൻ ഇവിടെ പൂർത്തിയായി അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ഈ ഡിസൈൻ തയ്ച്ചു കഴിഞ്ഞു റണ്ണിംഗ് സ്റ്റിച്ച് കൊണ്ടുള്ള ഡിസൈൻ തയ്ച്ചു കഴിഞ്ഞു ഇത് ഒരു കളറുള്ള മെറ്റീരിയലിൽ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഞാൻ ഇത് 3-4 വർഷത്തിന് മുന്നേ വെറുതെ ചെയ്തതാണ് അതുകൂടി കാണിക്കാം വെറുതെ ചെയ്തു നോക്കിയതാണ് അങ്ങനെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ഇപ്പോ പഠിച്ചു കഴിഞ്ഞു റണ്ണിംഗ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ഇപ്പോ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.